നമസ്കാരം ഞാൻ ഗ്രീൻ ജോർജ് ശമ്പളരഹിത സേവനം 41-ാം ദിവസം എന്ന ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച കെഎസ്ആർടിസി ജീവനക്കാരിയായ അഖിലയെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് കെഎസ്ആർടിസി വകുപ്പിനെ ശല്യപ്പെടുത്താതെയും ജോലി തടസ്സപ്പെടുത്താതെയും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെയുമായിരുന്നു ബാഡ്ജ് ധരിച്ചുകൊണ്ടുള്ള അഖിലയുടെ പ്രതിഷേധം അന്ന് കയ്യിൽ പൈസയില്ലാതെ വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു അങ്ങനെയാണ് എങ്ങനെയെങ്കിലും പ്രതിഷേധിക്കണമെന്ന് കരുതിയത് അന്ന് രാവിലെ ജോലിക്ക് വന്നപ്പോൾ ആരിനാട് ഡിപ്പോയിലെ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയും കേട്ടിരുന്നു ഇതെല്ലാം കൂടി ആയപ്പോഴാണ് പ്രതിഷേധിക്കേണ്ടതായി വന്നത് അഖില പറഞ്ഞ വാക്കുകളാണിവ സംസ്ഥാന സർക്കാരിനെയും ഗതാഗത വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്നും ആരുടെയും ജോലി താൻ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും അഖില നായർ ചൂണ്ടിക്കാട്ടി ആരുടെയും യാത്ര തടസ്സപ്പെടുത്താതെ സമാധാനപരമായാണ് താൻ പ്രതിഷേധിച്ചത് എന്നും അഖില വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഡിസംബറിലെ ശമ്പളം ജനുവരി ആയിട്ടും അഖിലയടക്കമുള്ള കെഎസ്ആർടിസി ജീവനക്കാർക്ക് ലഭിച്ചിരുന്നില്ല 13 വർഷം തുടർച്ചയായി കെഎസ്ആർടിസിയിൽ ജോലി ചെയ്യുന്നയാളാണ് അഖില ജനുവരി 11-ന് ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച അഖിലയെ സ്വഭവനത്തിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള പാലാ ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു പാലായിൽ പുലർച്ചെ തുടങ്ങേണ്ട ഡ്യൂട്ടിക്ക് അഖിലയ്ക്ക് തലേന്ന് വൈകുന്നേരം തന്നെ പോകേണ്ടതായി വരും വൈക്കത്തുള്ളതുപോലെ സ്ത്രീകൾക്ക് വിശ്രമമുറി പോലും ഇല്ലാത്ത ഒരിടമാണ് പാലാ ഡിപ്പോ ഈ വിഷയത്തിലാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെപ്പറ്റി വാനോളം വാചമടിക്കുന്നവർ ഭരണത്തിലെടുത്ത ജോലിക്ക് കൂലി ചോദിക്കാൻ പാടില്ല എന്ന സ്ഥിതിയാണെങ്കിൽ ജന്മികുടിയാൻ വ്യവസ്ഥയുടെ ഗന്ധമാണ് സർക്കാരിൽ നിന്നും പുറത്തു വരുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പുരോഗമന ആശയങ്ങൾ വാമൊഴി മാത്രമാക്കിയ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ചെയ്തികളെല്ലാം തന്നെ പഴഞ്ചനാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ശബ്ദം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അരോചകമായതിന്റെ തെളിവാണ് കെഎസ്ആർടിസി ജീവനക്കാരി അഖില നേരിടുന്ന അച്ചടക്ക നടപടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോലിക്ക് കൂലി ഭക്ഷണം എന്ന ദാരിദ്ര്യ നിർമാർജന പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധിയുടെ ദീർഘവീക്ഷണം സ്മരിക്കപ്പെടേണ്ട നിമിഷം കൂടിയാണിത് 41 ദിവസം വേതനമില്ലാതെ ജോലി ചെയ്ത ഒരു വനിതാ ജീവനക്കാരി തന്റെ കഷ്ടതയും വേദനകളും പ്രയാസങ്ങളും ഉള്ളിലൊഴുക്കി ഏറ്റെടുത്ത കർത്തവ്യത്തിൽ തരിമ്പും വീഴ്ച വരുത്താതെ നിവൃത്തിയില്ലാതെ പ്രതികരിച്ചത് വലിയ അപരാധമായി കാണുന്നവർ കൊട്ടിയടച്ചത് അനീതിക്കെതിരായ ഉയർന്ന സ്ത്രീശബ്ദത്തെ കൂടിയാണ് വിശപ്പിന്റെ വിളി കേൾക്കാത്ത ഭരണകൂടത്തിനെതിരെ കേരളത്തിന്റെ സ്ത്രീപക്ഷ ശബ്ദമായി മാറുകയാണ് അഖില അഖിലയെ സ്ഥലം മാറ്റിയ നടപടി സ്ത്രീത്വത്തിനു നേരെയുള്ള വെല്ലുവിളിയാണെന്നും അപലപിക്കേണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ക്രൈം ഓൺലൈൻ കൊച്ചി